ترجمة
പൂരക്കളിക്കും മറത്തുകളിക്കും വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുങ്ങി വെച്ചിരുന്ന കുലപതികളായ മുതിർന്ന പണിക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. തങ്ങളുടെ നല്ല കാലം മുഴുവൻ സംസ്കൃത വ്യാകരണവും സാഹിത്യവും പഠിച്ചെടുക്കാനും അതിൻ്റെ അറിവുകൾ മുഴുവൻ മറുത്തുകളിയിലൂടെ അതിൻ്റെ തർക്ക വിതർക്ക കലയിലൂടെ സമൂഹത്തെ ആകെ ബോധവൽക്കരിക്കാനും വിനിയോഗിച്ചവർ, അതുതന്നെ ജീവിതവ്രതമാക്കി മാറ്റിയവർ, അങ്ങനെ ജനങ്ങൾക്കും ശിഷ്യന്മാർക്കുമിടയിൽ തങ്ങളുടെ ജ്ഞാനത്തെ ആഘോഷമാക്കി മാറ്റിയിരുന്ന മുതിർന്ന പണിക്കന്മാരുടെ ഇന്നത്തെ ജീവിതം എങ്ങനെയാണെന്ന് അടുത്തറിയാനും ആ ജ്ഞാനഗുരുക്കന്മാരുടെ പാദങ്ങളിൽ വിനയാന്വിതരായി നമസ്കരിക്കാനുമാണ് പ്രതിരോധത്തിൻ്റെ യാത്ര ആരംഭിച്ചത് തന്നെ. അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് തെയ്യക്കാവുകളിൽ ഒരനുഷ്ഠാന കലയായി ആചരിക്കപ്പെട്ടിരുന്ന പൂരക്കളിയെയും മറത്തുകളിയെയും തെയ്യക്കാവുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് വളർത്താനും പൂരക്കളിയും മറത്തുകളിയും എന്താണെന്ന് ലോകരെ അറിയിക്കാനും അക്ഷീണം പ്രവർത്തിച്ചിരുന്ന മുതിർന്നവരിൽ ഒരാളായ പിലിക്കോട്ടെ PP മാധവൻ പണിക്കരുടെ അടുക്കലേക്കാണ്. മാധവൻ പണിക്കർശൻ നമ്മളോട് സംസാരിച്ചു തുടങ്ങിയത് തന്നെ പൂരക്കളിപ്പണിക്കർ എന്ന നിലയിൽ അർഹിക്കാവുന്നതിലേറെ അംഗീകാരങ്ങൾ നേടാൻ ഭാഗ്യമുണ്ടായവനാണ് ഞാനെന്ന സംതൃപ്ത അഭിമാനങ്ങളോടെയാണ്. തന്നെ പരമാവധി ഉയർത്താൻ പറ്റുന്ന അത്ര ഇവരൊക്കെ ഉയർത്തി. അവരെക്കുറിച്ച് ഞാൻ ഒരു കുറ്റവും പറയില്ല, എല്ലാവരും എൻ്റെ കൂടെയാണ്. ആദ്യം അവർക്ക് എന്തെങ്കിലും അസൂയ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് എല്ലാവരും എൻ്റെ കൂടെയാണ്. ആദ്യം അസൂയ ഉണ്ടാവും, മറ്റൊരാളുടെ ഉത്കർഷത്തിൽ അസൂയ തോന്നുമല്ലോ. അങ്ങനെ തോന്നിയവരാണ് മറ്റു പലരും. അങ്ങനെ ഇവരെല്ലാം പിന്നെ എൻ്റെ കൂടെയായി. എനിക്ക് പരമാവധി തരാൻ പറ്റുന്നതല്ലെന്ന് തോന്നുന്നു, പരമാവധി തരാനെന്ത് പറ്റും എല്ലാം തോന്നുന്നു. അതെന്നെ സർക്കാരിൻ്റെ ലോകിയിലാണെങ്കിൽ തന്നെ സർക്കാരും തന്നു. സർക്കാർ ഒരുപാട് ആദരവ് എനിക്ക് തന്നിട്ടുണ്ട്. എണ്ണമറ്റത് എണ്ണിത്തീരാൻ കഴിയില്ല, എണ്ണി തീർത്താലേ അത് എണ്ണി തീർന്നു പോരാൻ കഴിയും. പഴയ കാലത്ത് കൃഷിക്കാരനായിരുന്നു ഞാൻ. അത് പോയി നിർത്തി കാലത്തിൻ്റെ മാറ്റം കൊണ്ട് അതെല്ലാം ഒഴിവാക്കി, തീരെ ഒഴിവാക്കി. കൃഷി ചെയ്യാനാവില്ല എന്ന് കണ്ടിട്ട് അങ്ങനെ എനിക്ക് കൃഷി ചെയ്തുകൊണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ കൃഷിക്കാരനാണെന്നല്ലോ, അച്ഛൻ്റെ കൂടെ സഹായിച്ചുകൊണ്ട് വരുമ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ അമ്മയും മറ്റു മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ആ അച്ഛൻ അമ്മാവന്മാരെ കൂടെയായിരുന്നു താമസം. അപ്പം ഞാൻ മാത്രമേ അച്ഛൻ്റെ കൂടെ ഉള്ളൂ, ഞാൻ മാത്രമേ അച്ഛൻ്റെ കൂടെ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ബാധ്യത, അതുപോലെ ഞാൻ എന്നെ അങ്ങനെ വളർത്തണമെന്നുള്ളതൊക്കെ അച്ഛൻ സ്വന്തമായി ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് അസുഖം വന്നത്, വാതരോഗം പിടിപെട്ടു. ഒരു 7 ക്ലാസ് പഠിക്കുമ്പോൾ വാതരോഗം പിടിപെട്ടപ്പോൾ പിന്നെ തുറന്ന് ഒന്നും ഇപ്പോൾ സ്കൂൾ പഠിക്കാൻ പറ്റാണ്ടായി, നടന്നു പോകാൻ പറ്റാണ്ടായി. അപ്പോൾ കരുവുള്ളിലെ ഉണത്തിരി വൈദ്യരെ ചികിത്സിച്ച് അയാൾ ചികിത്സിച്ച് രോഗം മാറ്റി തുറന്ന് പഠിക്കാനുള്ള സൗകര്യമുള്ളതായി. പക്ഷേ എത്തുമ്പോൾ അതിനൊക്കെ നന്നായി പഠിച്ചിന്. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു അവനെ പൂരക്കളി പഠിച്ചത് സംസ്കൃതം പഠിച്ചു. അച്ഛൻ സംസ്കൃതത്തിന് നല്ല ഉയരുള്ളതാണ്, സംസ്കൃതം പഠിക്കണം. ആയിക്കോട്ടെ. പിന്നെ അച്ഛൻ കുറച്ചുകൂടി കർക്കശക്കാരനാണ്, കരിശനക്കാരനാണ്, പഠിപ്പിക്കാനെല്ലാം തൊട്ടതിനും വെച്ച് തരില്ലാന്ന് പ്രധാനം കിട്ടൽ. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം സംസ്കൃതം പഠിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കാൻ ചിലയാളെയൊക്കെ ആക്കി, അവരും എൻ്റെ കൂടെ പഠിച്ചു. അങ്ങനെ ആ പഠിച്ചവരെല്ലാം അതാത് സ്ഥാനത്തെത്തുമ്പോൾ അവരും കൊയ്യു. ഞാൻ തുടർച്ചയായി പഠിച്ചു ഒരു 16-ാമത്തെ വയസ്സിൽ. 16-ാമത്തെ വയസ്സിൽ നമ്മുടെ നാട്ടിൽ ഈ പൂരക്കളി ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ക്ഷേത്രക്കാർ വന്നിട്ട് പറഞ്ഞിങ്ങനെ, ഈ പ്രാവശ്യത്തെ പൂരമാല അടിയന്തരാദികൾ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് നിർവഹിക്കണം എന്ന് പറഞ്ഞു. പള്ളി നീലേശ്വരം പള്ളിക്കരക്കാരാണ് അങ്ങനെ പറഞ്ഞത്. പച്ചമ്പോൾ അങ്ങനെ ആയിട്ടൊന്നുമില്ല, പക്ഷേ നിങ്ങൾ നിർബന്ധമാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു മൂടി. അങ്ങനെ ആദ്യമായിട്ട് രംഗപ്രവേശം നടത്തുന്നത് പള്ളിക്കരയാണ്, നീലേശ്വരം പള്ളിക്കരയാണ്. അവിടെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ പഠിക്കാതിരിക്കാൻ കഴിയില്ല, തുടർച്ചയായിട്ട് പഠിപ്പായാലും പഠിപ്പ് തുടർച്ചയായിട്ടായി. സ്വന്തം വീട്ടിൽ നിന്ന് പഠിച്ചാൽ പോരാന്ന് തോന്നി, മറ്റധ്യാപകരുടെ അടുത്ത് കൊണ്ടുവന്നു. പ്രമുഖന്മാരായിട്ട് അധ്യാപകർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. തിമിരിൽ CP കൃഷ്ണനായി കോൺഗ്രസിൻ്റെ വലിയ ആളാണ്. അയാൾ കോൺഗ്രസ്സുകാരനാണ്, രാഷ്ട്രീയ നേതാവുമാണ്, പൂരക്കളി ഇത് സംസ്കൃതവും പഠിപ്പിക്കും. അങ്ങനെ അയാൾ ആദ്യമായിട്ട് പോയത്, അയാൾ പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്ന് പഠിച്ചിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അയാൾ സംസ്കൃതം നന്നായിട്ട് സംസാരിക്കാനും പഠിക്കാനൊക്കെ ആവും. അയാൾ ദ്വേപ്പ് നേരമില്ല, ഈ പാർട്ടിക്കാരനല്ലേ, എല്ലാ ദിവസവും പഠിപ്പിക്കാനും നേരം ഉണ്ടാവില്ല. എന്നാലും ഉള്ള സമയത്ത് അയാൾ പഠിപ്പിച്ച് കൗമുദി മറ്റു വ്യാകരണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അയാൾ പഠിപ്പിച്ചു. പിന്നീട് ഞാൻ തൊട്ടടുത്ത് പുത്തിലോട്ടൊരു ഇല്ലത്തിലും ബ്രാഹ്മണുണ്ടായിരുന്നു, അയാളും പട്ടാമ്പിയിൽ നിന്ന് പിരിഞ്ഞ് വന്നിട്ടുള്ള ഒരാളാണ്. അയാളുടെ കയ്യിൽ പഠിച്ചു. അപ്പോൾ പിന്നെ നമ്മളെ പുതിയ അധ്യാപകന്മാരൊക്കെ രംഗത്ത് വന്നു. മുൻഷി മാഷ്
എ കെ കൃഷ്ണൻ മാഷ്, സുരേന്ദ്രൻ മാഷ്, ശ്രീധരൻ മാഷ് ഇവരൊക്കെ തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ സമ്പർക്കം അവരായിട്ടായി. ഈ വയസ്സന്മാർ ഒഴിവാക്കുന്നില്ല, എൻ്റെ സമ്പർക്കം പൂർണ്ണമായിട്ടും ഇവരായിട്ടായി. അതിൽ ഞാൻ അധികം മുറുക്കം പിടിച്ചത് സുരേന്ദ്രൻ മാഷ്, സുരേന്ദ്രൻ മാഷിയും ശ്രീധരൻ മാഷിയാണ്. അവരുടെ അടുത്ത് ഇപ്പം അത്യാവശ്യം പോവുകയും ചെയ്യും. മറ്റു മനുഷ്യ മാഷൊക്കെ ഞാൻ ബന്ധുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ പഠിക്കാൻ പറ്റുന്ന തന്നെ പഠിച്ചു. ഒരുപാട് പഠിച്ചിരുന്നില്ല, അപ്പോൾ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു രംഗത്ത് വന്നു. ആ പൂരമാല കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ക്ഷേത്രത്തിൽ വരിക. അപ്പോൾ ക്ഷേത്രക്കാർ ഞാനും രാമന്തലി കൃഷ്ണമണിക്കുരുമായി കളിക്കുമ്പോൾ ഞാൻ അയാൾ കുണിയനാണ്, ഞാൻ കണ്ടോത്താണ്. അങ്ങനെ കളിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇതിനൊരു ഏർപ്പാടാക്കിയത്, ബിരുദ് തരാമെന്ന് പറഞ്ഞത്. അതിനത് വാങ്ങിയതിന് ശേഷം പിന്നെയും തുറച്ച് കളി പിന്നെയും തുറച്ചയായിട്ട് മുമ്പിലോട്ട് പോയി. അതിൻ്റെ അടിയിൽ തന്നെ പിന്നെ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് നയനാറ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അയാളെന്നെ ടി ഗോയിനേട്ടനുണ്ടല്ലോ, ഗോയിനേട്ടൻ്റെ സഹവർത്തിത്വം ഉള്ളതുകൊണ്ട് എന്നെ പോകാൻ വേണ്ടി പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അടുത്തേക്ക് തന്നെ പോയി. പങ്കരക്കാരൻ പഠിക്കരുള്ളൂ. അവർ ഞങ്ങൾ രണ്ടുപേരോടും പറഞ്ഞു, ഞങ്ങളേതായാലും സംസ്ഥാനത്തൊട്ടാകെ പൂരക്കിളിയും മറത്തിടുന്ന ആർക്കും അറിയില്ല, ഇങ്ങനെ നാട്ടിൻ പുറത്തുള്ള ഇതല്ലേ ഉള്ളൂ. അതുകൊണ്ട് മറത്തുകളിയും പൂരക്കിളിയും ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാണ്. അതിനുവേണ്ടി സർക്കാർ എന്തൊക്കെ ചെയ്യും, ചെയ്യണോ അതൊക്കെ ചെയ്യും. അങ്ങനെ സർക്കാരിൻ്റെ ചെലവിൽ രണ്ട് കൊല്ലക്കാലം മറത്തുകളി പ്രചരിപ്പിച്ചു കാസർഗോഡ് മുതൽ പാറധാര വരെ. അടുത്ത വരേതെ രണ്ട് കൊല്ലക്കാലം തുടച്ച് അങ്ങും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും അതിന് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നയനാർ പറഞ്ഞു, മുഖ്യമന്ത്രി ആയിരിക്കുന്ന നേരത്തെ പറഞ്ഞു, പിന്നെ നമുക്ക് ഡൽഹിയിൽ കൊണ്ടുവന്ന വാർത്തകൾ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു അത്രക്കെല്ലാം പുരോഗതി ഇനിയുണ്ട്, ഇത് നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല, നല്ല തമാശയുള്ള കാര്യമാണ്, ആ ഇത് അങ്ങോട്ട് കൊണ്ടുവന്നു. നീ ഇന്ന് ആദരവ് പറയുന്നതിനോട് ചോദിച്ചു, നീ ഇന്ന് ആദ്യം പറയുന്നത് ഇതൊക്കെ എന്തിനായി ഇതിൻ്റെ മഹത്വം ഒന്നും എനിക്കറിയില്ല എന്നത്. അപ്പോൾ ഗോവിന്ദേട്ടൻ നല്ലോണം പൊതിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഡൽഹിയിലേക്ക് പൂരക്കളി കൊണ്ട് പറത്ത് കളി കൊണ്ട് ഡൽഹിയിൽ 10 ദിവസം അവിടെ നിന്നു. 3-4 ദിവസം മറുത്ത് കളിച്ചു. ഡൽഹിയിൽ തന്നെ ഇന്ദിരാഗാന്ധി ഓഡിറ്റോറിയത്തിൽ കളിച്ചു. പിന്നീട് അവിടെ 1-2 മറ്റു 2 ചെറിയ ചെറിയ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തേനും കൂടി കളിച്ച് അവിടെ നല്ല നല്ല അഭിപ്രായത്തോടു കൂടി തന്നെ നാട്ടിലേക്ക് വന്നു. നയനാറുണ്ടായി 3 ദിവസം അവിടെ. 3 ദിവസം നയനാറും അവിടെ നിന്നു. അന്ന് ടി കെ രാമകൃഷ്ണൻ മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അയാളുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ പല പല തമാശകളുണ്ട്, ഞാൻ പറയുന്നില്ല. പല പല തമാശയുണ്ട്. പുറത്തിൽ നടക്കുമ്പോൾ നയനാർക്ക് നയനാർ പുതിയ രസികരാണല്ലോ സാർ, സാർ അതിൽ നർമ്മം പറയുന്ന ആളല്ലേ, ഇയാൾ ഇത് കാണാൻ വേണ്ടി വന്നേരം തമാശയൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെയായി. പിന്നെ അതെല്ലാം കഴിഞ്ഞു, അതുപോലെ തൽക്കാലം എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകും. അതിനുശേഷം പിന്നെ നമ്മളെ ഗൾഫിലുള്ളതായ മലയാളികൾ മറത്തുകളെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആ സമിതിയിലെ മേൽനോട്ടത്തിന് ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയിട്ട് ഒരാഴ്ച 8-5 ദിവസം ഉണ്ടായിരുന്നു. നല്ല പരിപാടി നല്ല ഭംഗിയായിട്ട് നടത്തി കൊടുത്തു, നന്നായിട്ട് നടത്തി കൊടുത്തു. എനിക്ക് 2 സ്വർണ്ണനാണയം സമ്മാനമായിട്ട് തന്നു. പിന്നെ നണ്ടുള്ള രത്നാകര മണികരാണ് അയാൾക്കും കൊടുത്തിരുന്നു. വളരെ സന്തോഷത്തിൽ തിരിച്ചിട്ട് വന്നു. അപ്പം പ്രായത്തിലേക്ക് എത്തിയില്ലേ, പ്രായം വരലായില്ലേ, അവരെ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വല്ലതുണ്ടോ നോക്കി നയനാറോടെ നേരിട്ട് തന്നത് പറഞ്ഞപ്പോൾ അയാൾ പെൻഷൻ്റെ കാര്യങ്ങളിൽ തന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷനും വേണമെന്ന് പറഞ്ഞു. ഞാൻ വേണമെന്നല്ല, അയാൾ പറഞ്ഞു അതുകൂടെ കിട്ടൂടോ പറഞ്ഞു. അത് വാങ്ങിത്തരാ പറഞ്ഞു, അത് കയ്യോടെ അത് വാങ്ങിത്തന്നു. അത് കുടുംബ പെൻഷനാണ്, കുടുംബ പെൻഷനായി തന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങളായി ഈ കാലത്തിനുള്ളത്. പിന്നെ ക്ഷേത്രങ്ങളെ കണക്ക് ഒരുപാട് ക്ഷേത്രത്തിൽ മറത്ത് കളിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് കളിച്ചത് ചാത്തോത്തുള്ളൊരു വൈദ്യനും പണിക്കരുമായിട്ടൊരാളാണ്, കുഞ്ഞിക്കോയൻ എന്ന് പറയുന്ന ഒരാളാണ്. വൈദ്യനാണ്, സ്വാഭാവികമായിട്ട് പൂരക്കളീൻ്റെ വശങ്ങളൊക്കെ അറിയാം. അയാളായിട്ട് കളിച്ചു. ഇപ്പോൾ പിന്നെ രണ്ടാമത്തെ കളി തന്നെ സ്റ്റെപ്പ് മാറിയല്ല, എൻ്റെ സ്റ്റെപ്പ് മാറി. അതുപോലത്തുള്ള ആളുകളല്ല പിന്നെ കളിക്കുന്നത്, കളിയിലെ സ്റ്റെപ്പേ മാറി. അങ്ങനെ രാമന്തരി കൃഷ്ണമണിക്കരായിട്ട് കളിക്കുന്നത് ഈ പറയുന്ന കുണിയൻ വെച്ചിട്ടാണ്. അന്ന് കൃഷ്ണമണിക്കരൊക്കെ ചെറിയ വയസ്സാണ്, ഞങ്ങൾ രണ്ടാളും ഏകദേശം അടുത്തടുത്താണ്, വയസ്സ് കൊണ്ടും അടുത്തടുത്താണ്. മമ്പലത്തോറാന്നല്ലോ പഠിപ്പിക്കുന്നത്, തർത്താൽപ്പര്യ പണിക്കരസനാണ് അയാളെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആ വേദശൃംഖല തന്നു കണ്ടോത്തുന്ന്. ഞാൻ കണ്ടോത്തു, അയാൾ കുണിയനായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറത്തുകളി പിന്നെയും തുറന്നു. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഏത് എണ്ണി പറഞ്ഞോ, എണ്ണി പറഞ്ഞാലും അവർ ഞാനെന്ത് ചെയ്യാൻ അത്ര പറയുന്നുണ്ട്.
മമ്പലത്ത്, രാമവല്യം, പിന്നെ കുണിയൻ, പിന്നീട് അതുപോലുള്ള വള്ളൂർ, അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ഒരുപാട് ക്ഷേത്രങ്ങൾ. ഒരു ഏകദേശം 60 61 കളി കളിച്ചില്ല ഞാൻ. 61 മറുത്ത് കളി കളിച്ചിനി. പൂരമാല എപ്പം കളിച്ചില്ല. പൂരമാല എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നടത്തിക്കൊടുക്കൽ, അത് ചെയ്തിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ മറുത്ത് കളിയായിരുന്നു. എതിരാളിയെ വെച്ച് കൊണ്ടുള്ളതായ കളിയായിരുന്നു കളിച്ചത്. അതാണ് പത്തനം ക്ഷേത്രത്തിൽ കളിക്കണമല്ലോ. സംസ്കൃതത്തിൻ്റെ പ്രാഥമിക പാഠമാണ് സിദ്ധരൂപം. സിദ്ധരൂപം പഠിച്ചു കഴിഞ്ഞാൽ കാവ്യം പഠിക്കാനാകും. കാവ്യത്തിൻ്റെ ആദ്യ ഭാഗം ശ്രീരാമദന്താണ്. ആ രൂപത്തിൽ തന്നെയുള്ള കവിതയാണ്. അത് ചൊല്ലിപ്പഠിക്കാൻ പറഞ്ഞു. അത് ചൊല്ലിപ്പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ നോക്കും. അതിൻ്റെ അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറയും. അതിൻ്റെ ശ്രമമാണ് പഠനം. അതിൻ്റെ വിഭക്തി മനസ്സിലാക്കുക, അതെന്താണ് അന്തെന്ന് മനസ്സിലാക്കുക, എന്താണ് ലിംഗെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ പഠനത്തിൻ്റെ ഓരോ വശങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ക്രമപ്രകാരം അതിങ്ങനെ കടന്ന് പോകുമ്പോൾ കുറച്ചുകൂടി ഉയരമുള്ളതായ കുറച്ചുകൂടി കടുപ്പമുള്ളതായ കാവ്യങ്ങൾ പഠിക്കാൻ ഗുരുനാഥൻ നിഷ്കർഷിക്കും. അങ്ങനെ വരുമ്പോൾ കുമാരസംഭവം, രഘുവംശം, ശ്രീകൃഷ്ണവിലാസം പോലുള്ള കാവ്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറയും. അത് പഠിപ്പിക്കും. അത് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ലളിതമല്ലാത്ത വാക്കുകൾ, നമ്മൾ കേൾക്കാത്ത വാക്കുകൾ വിനി കേൾക്കും. കേൾക്കുമ്പോൾ അതൊക്കെ അർത്ഥമാക്കണമല്ലോ. അങ്ങനെ അർത്ഥമാക്കുമ്പോൾ ഒരുപാട് ശബ്ദങ്ങളുടെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരും. കണക്കില്ലാതെ സംസ്കൃത വാക്കുകളുടെയും പുതിയ പുതിയ മലയാളത്തിൻ്റെയും പിന്നെ പുതിയ പുതിയ വശങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആളുകളുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. നമുക്ക് ആളുകളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളതായ വാക്കുകൾ, അതുപോലെ സംസ്കൃത ശബ്ദങ്ങൾ ഒക്കെ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ കഴിവും പ്രാപ്തിയൊക്കെ അന്നേരം ജനം തീരുമാനിക്കും നടത്തും. അതാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരിൽ തന്നെ പഠിക്കേണ്ടത്. ഇപ്പോൾ നാട്യശാസ്ത്രം പഠിച്ചെങ്കിലേ നാട്യത്തിൻ്റെ വശങ്ങൾ സംസാരിക്കാനാവുള്ളൂ. അപ്പോൾ നാട്യശാസ്ത്രം വിശദമായിട്ട് പഠിക്കണമെങ്കിൽ അതുപോലുള്ള കലാകാരന്മാരോ അധ്യാപകരോ സമീപിച്ചിട്ട് വേണം പഠിക്കണമെങ്കിൽ. പിന്നെ വ്യാകരണം സംസാരിക്കണമെങ്കിൽ വ്യാകരണം പഠിച്ച മാഷന്മാരുടെ അടുത്ത് പോകണം. സുരേന്ദ്ര മാഷേ, മുൻഷി മാഷ പോലുള്ള ആളുകളുടെ അടുത്ത് പോയി ഈ വളരെ മെനക്കെട്ട് പഠിച്ചെങ്കിൽ മാത്രമേ വ്യാകരണം കയ്യിൽ വരുള്ളൂ. ആലങ്കാരിക ശാസ്ത്രം, സാഹിത്യശാസ്ത്രം അങ്ങനെ അത് നല്ല നല്ല മാഷന്മാരുണ്ട്. അവരെ കീഴിൽ പഠിച്ചാൽ അതും കയ്യിൽ വരും. അങ്ങനെ ഒരുപാട് തർക്കമുണ്ട്. തർക്കത്തിന് പ്രധാന അധ്യാപകന്മാരുണ്ട്. അത് അവരുടെ സമീപിച്ചാൽ അവർ പഠിപ്പിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കരുന്നുള്ളവർക്ക് ചെറിയൊരു കാര്യങ്ങളല്ല, ഒരുപാട് പഠിക്കാൻ കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നതൊക്കെ അധ്യാപകർ തന്നെയാണ്. കഴിവ് നമ്മളത്, അത് പ്രകടിപ്പിക്കലും നമ്മളെ കഴിവാണ്. അതൊന്നും അധ്യാപകൻ കൂടില്ല. പ്രകടിപ്പിക്കലും നമ്മളെ കഴിവാണ്. പ്രകടിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഞാനീ പറഞ്ഞ സാഹിത്യ ശബ്ദങ്ങളുണ്ടല്ലോ, ഈ ശബ്ദങ്ങളൊക്കെ നമ്മളെ കയ്യിലേക്ക് വരണം. കയ്യിലേക്ക് വരാനുള്ളതാണ് പറഞ്ഞത് ചെറിയ ചെറിയ കാവ്യങ്ങൾ, വലിയ കാവ്യങ്ങൾ, മാഹം, അതുപോലുള്ള നേഷതം, ഒക്കെ പഠിക്കണം. പഠിച്ച് ശരിയായാൽ ശബ്ദങ്ങൾ നമ്മളെ കയ്യിലേക്ക് വരും. അങ്ങനെ കയ്യിലേക്ക് വന്നെങ്കിലും നമുക്ക് വാക്കുകളുണ്ടാവുള്ളൂ. മറ്റിപ്പം മലയാളം പറയും പോലെ അത് പറയാനാവില്ലല്ലോ. ഇപ്പോൾ സംസ്കൃത വാക്കുകൾ നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെ ധാരാളം പഠിച്ചിരിക്കണം നടത്തും. ഞാൻ എൻ്റെ ജീവിതത്തിലെ ചെറിയൊരു കുറിപ്പ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചതാണ്, ഞാൻ എഴുതി സ്വന്തമായിട്ടുള്ള രചനയല്ല, ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കന്മാർ ഈ പറയുന്ന തറച്ചടപ്പ്, മമ്പലത്തെ പണിക്കർച്ചൻ, ടി ടി രാമൻ പണിക്കർ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഞാൻ പുസ്തകത്തിലെല്ലാം വിശദമായിട്ടുള്ളത്. കടിയാൻ കുഞ്ഞമ്മ പണിക്കർ, കുണിയനിൽ കടിയാൻ കുഞ്ഞമ്മ പണിക്കറാണ്, കടപ്പുറത്ത് ചന്ദൻ പണിക്കർച്ചനാണ്, ഇവരൊക്കെ കേമന്മാരാണ്. ആ സമയത്തെ അന്നും ഇന്നും കേമന്മാരാണ്. അവരോടൊക്കെ കളിച്ച് അവരുടെ സന്തോഷ പ്രീതി ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടൊരുത്ത് ഞാൻ മാത്രമാണ്. മറ്റീ പറയുന്ന കൃഷ്ണമണിക്കർ തുടങ്ങി ചോടയുള്ള ഒരാൾക്കും തന്നെ, കൃഷ്ണമണിക്കർക്കും കിട്ടിയിട്ടില്ല, അതിന് ചോടയുള്ളവർക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതെനിക്ക് മാത്രമാണ്. ആ അത്രയും പ്രായമുള്ളവരായിട്ട് കളിക്കാനും അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനും സാധിച്ചിട്ടുള്ളത് എനിക്ക് മാത്രമാണ്. നമ്മൾ അച്ഛൻ തന്നെ കവിത എഴുതിയിട്ടുണ്ട്. പഴയ മനുഷ്യനാണ്, പഴയ കാലത്തുള്ളൊരു പണിക്കറാണ്, ഒക്കെ ചുഴലി മാധവൻ ഗുരുക്കളുടെ ശിഷ്യനാണ്, ധാരാളം പൂരക്കളി പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആദരവൊന്നും വാങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പഠിച്ചിട്ടുള്ളൊരുത്തനാണ്, വ്യാകരണമായിരുന്നാലും അലങ്കാരമായിരുന്നാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുള്ള ഒരാളാണ്. അയാൾ പൂരക്കളിക്ക് വിടുന്നതായ പദ്യങ്ങളും ശാസ്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു.
നമ്മൾ ദിവസന്മാർ എഴുതി വെച്ച പൂച്ചവഴി മാധവൻ ഗുരുക്കൾ എഴുതി വെച്ചിട്ടുള്ള രീതിയിൽ സംസ്കൃത പദ്യങ്ങളും ധാരാളം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പണിക്കന്മാരൊക്കെ പഠിച്ചവരാണ്, ചെറുപ്പക്കാരായിരുന്നാലും പ്രായമുള്ളവരായിരുന്നു, അവർ പഠിച്ചവരാണ്. പക്ഷെ പഠിച്ചിട്ടും അവർ അതിൻ്റേതായ നിലയിൽ മറുത്തുകളി എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടതെന്നുള്ള ഒരു പൂർണ്ണമായ ബോധം അവരിൽ ഉണ്ടായില്ല. നല്ല നന്നാക്കി എടുക്കാൻ കഴിയുള്ളൂ. പിന്നെ കുറച്ച് പ്രായമുള്ളവർ കളിക്കുന്ന കളി കണ്ടിട്ടാണ് പിന്നെ പറയേണ്ടത്. അത് കണ്ടാലും കണ്ടിട്ടുണ്ടാകുന്നതായ അവബോധവും പോരാ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലിപ്പോൾ ചെറിയ എടുത്ത് പറയേണ്ടത് ഇപ്പോൾ ഭാസ്കരൻ മാഷ്ടർ ചെറുപ്പത്തിനെ ഉയർന്നു വന്നൊരുത്തനാണ്. അപ്പോൾ മോശമല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നേരിട്ട് കാണാൻ പറ്റിയില്ല, കളി കാണാൻ പറ്റിയില്ല എപ്പോഴും. അതുപോലുള്ള ആളുകളുണ്ട് കുറേ ആളുകൾ. പക്ഷേ എങ്കിൽ പോലും പൊതുവേ ഇത് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഇതിനുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. മറുത്തുകളി എന്തായാലും ഇങ്ങനെ ശുഷ്കിച്ച് പോകരുത്, അതിന് വികാസം പ്രാപിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് അന്ന് നമുക്ക് വലിയ വിദ്യാഭ്യാസ യോഗ്യത നമുക്കില്ലല്ലോ. എങ്ങനെ പരിഷ്കരിപ്പിച്ചാലും ഇത് ലോകം പറ്റി അറിയിക്കാനുള്ളതായ മാർഗം എന്താണെന്നുള്ള ചിന്ത മനസ്സിലുണ്ട്. പക്ഷേ നമുക്കാകാവുന്ന നിലയിൽ മാത്രമേ അത് ഉയർത്താൻ നമുക്ക് കഴിയുള്ളൂ അർത്ഥം അതാണ്. പക്ഷേ ഇപ്പോൾ മറുത്തുകളിയുടെ ആ ഒരു നിലയുണ്ടല്ലോ, അത് ശോചനീയമാണ്. ശോചനീയമാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കും. ഇവർ പഠിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ അഭ്യാസ മുറകൾ പിഴച്ചിട്ടോ ഒന്നും പറയാൻ കഴിയില്ല. പോരാ, വളരെ മോശമാണ്. പൊതുവിൽ പോരാ. പഴയകാലത്തുള്ളതായ യോഗ്യത ആ കളിക്ക് നിലനിർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നല്ലോണം പഠിച്ചവരാണെന്നുള്ള ഈ രംഗത്ത് വരേണ്ടത്. സംസ്കൃതം നന്നായിട്ട് കൈകാര്യം ചെയ്യണം, കാവ്യ സാഹിത്യങ്ങൾ നല്ലോണം പഠിക്കണം, ഇതിനെല്ലാം പുറമെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. നന്നായിട്ട് നല്ല മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു. പാടാൻ കഴിയണം. ഇങ്ങനെ പല പല ഗുണങ്ങളുണ്ടാണോ? അപ്പോൾ അതൊക്കെ ഉള്ള ആൾക്ക് മാത്രമേ ശോഭിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ മറുത്തുകളി അന്യോന്യം ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബഹളവും കലമ്പും പോലെ ആക്കി തീർക്കുക എന്നല്ലാതെ അതൊരു മനോഹരമാക്കി തീർക്കണമെന്നൊരു ഒരുപാട് പണിയുണ്ട്. പണിക്കന്മാരുടെ കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ ആവുള്ളൂ. കൂട്ടായ ശ്രമം വേണം. ഇപ്പോൾ ഭാസ്കരനെ പോലത്തെ ചെറുപ്പക്കാരി വരെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും കൂടിയിരുന്ന് വളരെ ഉള്ളിൽ വെക്കാതെ, കലവറയില്ലാതെ, ഉള്ളിലൊന്നും വെക്കാതെ കണ്ട് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ ഇത് നല്ല നിലക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലാതെ കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കരുതി വെച്ച് അത് ഞാൻ മാത്രം പഠിച്ചതാണ് ഇതായിരിക്കും കേട്ടുക എന്ന് വിചാരിക്കുന്ന ഈ സ്വഭാവക്കാർക്ക് ഒരു വളർച്ചയുമില്ല. വളരണോ എല്ലാവരും കൂട്ടായി ഇരുന്ന് കൂട്ടായിട്ട് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമേ വളരാനാവുള്ളൂ. അങ്ങനെ വളർന്ന ചരിത്രമേ കേരളത്തിലെ സാഹിത്യത്തിനുള്ളൂ. അങ്ങനല്ലേ? അതുതന്നെയാണ്. അതല്ലേ? പക്ഷേ അത് ഇപ്പോൾ ഇവർ പഠിക്കന്മാരാരും ശ്രമിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ഇതിനിടെ കണ്ടോത്ത് അങ്ങനെ എന്തോ ഒരു ക്ലാസ്സെല്ലാം നടത്താൻ വേണ്ടി ഏർപ്പാടെല്ലാം ചെയ്തിന്, പക്ഷെ അതും വിജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. തിരക്കണമെന്നില്ല, ഏർപ്പാട് നന്നാക്കി എടുക്കാൻ വേണ്ടി കഴിയും. ഉദ്ദേശം തന്നെയാണ് ഇതിനെ വികസിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. നിലവിലുള്ളതായ മ്ലാനത, ഒരു മ്ലാനത ഉണ്ടല്ലോ, അത് കളയണം. എല്ലാവരിലും വന്നു, ഏത് കാണുന്ന ആളിലും മുഴുവനും വന്നു, കേൾക്കുന്ന ആളിലും മുഴുവനും വന്നു. ഇത് കളഞ്ഞു കുളിച്ചുള്ള പൈവർ എന്നുള്ള ധാരണ വന്നുപോയി. ആ ധാരണ മാറ്റിയെടുക്കണമെങ്കിൽ അവർക്കേ സാധിക്കുകയുള്ളൂ. പണിക്കന്മാർക്കേ ഉള്ളൂ, അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവരത് ലേശം നഷ്ടം സഹിച്ചാലും അവർ വിചാരിച്ചാലും നന്നാക്കി എടുക്കാൻ വേണ്ടി കഴിയും, നല്ല മറുത്ത് കളിയാക്കാൻ പറ്റും. അതാണ്. Come on.